രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കിയത് എത്ര ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ശരിയാവണില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതുപോലെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ കേട്ടോ. ഒരു 5 മണിക്കൂർ നേരം നമുക്കിത് കുഴച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കി കിട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാലപ്പം പോലെ ചുറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ പാലപ്പച്ചട്ടിയിൽ അങ്ങ് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പാലപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലപ്പച്ചട്ടിയിലുള്ള വെള്ളപ്പച്ചട്ടിയിലായിട്ട് ചുറ്റിയെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് കുഴച്ച് വെച്ചാണ്. അടുപ്പതാ ഏകദേശം ഒരു 6:45 ആയി കേട്ടോ. സന്ധ്യ ആ ടൈമായി, അതുകൊണ്ടായിട്ട് ഒരു വെട്ടത്തിനൊരു ബ്ലറാണ്. അപ്പോൾ 5 മണിക്കൂറും കൊണ്ട് നമുക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്ര അറിയില്ലാത്ത കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ട് ശരിയാവുള്ളതെന്ന് ഇനി ആരും പറഞ്ഞേക്കരുത്. ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല പോട്ടി റോസ്റ്റും കൂടുതൽ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു വെള്ളയപ്പം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ ഈ വെള്ളപ്പത്തിന് നമുക്കുണ്ടല്ലോ പച്ചപ്പൊടി വേണ്ട കേട്ടോ. നമുക്ക് നല്ല വറുത്ത പൊടി മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ചാറിലൊക്കെ ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുക. നമുക്ക് പൊടി കട്ട പിടിക്കാതിരിക്കാനായിട്ടേ. പിന്നെ ഇതുപോലെ കുറച്ച് തേങ്ങ ചെറുപിടുക കേട്ടോ. പിന്നെ എല്ലാ ബേക്കറി ഷോപ്പിലും ഇതുപോലെ ഡ്രൈ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ കുപ്പിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലാതെ നമുക്ക് ഇതുപോലെ പെട്ടിയിലായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വാങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു നുള്ള നമ്മൾ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടത് ഒരു നുള്ള ഉപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ സാധാ സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ അടി കട്ട പിടിക്കാതിരിക്കാനാണ് ആദ്യമേ തന്നെ ഫസ്റ്റിൽ തന്നെ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമുക്ക് അത്ര വെള്ളം പോരാത്തത് കൊണ്ട് ഒരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി ഒരു നുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ 2 തവി ഒരു ചെറിയ തവിയിലാണ് കേട്ടോ, 2 തവി ചോറും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറ് അങ്ങ് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ എന്താ ഒരു 5 മണിക്കൂർ നേരം, ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 2 മണിക്കാണ് ഇത് കുഴച്ച് വെച്ചത് ഉച്ചയ്ക്ക് ടൈമിൽ. അപ്പം സന്ധ്യയ്ക്ക് ആകുമ്പോൾ ചുറ്റിയെടുക്കുവാണെങ്കിൽ നല്ലൊരു പോട്ടി റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടാണ്. ഉച്ചയായപ്പോൾ അത് കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 6:30 ആയി. അപ്പോൾ ഇതുപോലെ വെട്ടത്തിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ, കാരണം സന്ധ്യയായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുട്ടികളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആർക്കും കുഞ്ഞു കുട്ടികൾക്ക് പോലും വെള്ളപ്പം ഉണ്ടാക്കിയെടുത്താൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പം ഞാൻ ഇത് ഉപ്പിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഇനി എടുത്ത് ഒഴിക്കേണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന വെള്ളം ഏകദേശം കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് നല്ല ചൂട് ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ ഏകദേശം ഇതുപോലെ തന്നെ തുളയൊക്കെ വീണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വറുത്ത പൊടിയിലും നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാലപ്പച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലപ്പച്ചട്ടി തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം പാലപ്പച്ചട്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാ വെള്ളപ്പച്ചട്ടിയിൽ ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ, ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, 5:45 ടൈമിലാണ് ഇപ്പോൾ ചുട്ടെടുത്തേക്കുന്നത്. അപ്പം 5 മണിക്കൂർ നേരം ആയുള്ള 2 മണിക്കാണ് ചുട്ടെടുത്തത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു 5 മണിക്കൂർ, ഇനിയിപ്പോൾ രാത്രി നിങ്ങൾക്ക് കുഴച്ച് വെക്കണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് കുഴച്ച് വെക്കട്ടെ. ഒരു 8 മണി 9 മണി ടൈമിൽ കിടക്കുന്നതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് കുഴച്ച് വെക്കണമെങ്കിൽ രാവിലെ കുട്ടികളൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു 8 മണി 7 മണിയൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ചുട്ടെടുക്കുവാണെങ്കിലും നല്ല സോഫ്റ്റ് അപ്പായിട്ട് ഇട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സോഫ്റ്റ് അപ്പത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മിക്ക ആളുകൾക്കും പോട്ടിയൊക്കെ വാങ്ങി റോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോട്ടി റോസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചിക്കൻ കറിയേക്കായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പോട്ടി. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ച് പോട്ടി ഒരു 1.5 കിലോ പോട്ടി ഇവിടെ രാവിലെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന അറിഞ്ഞാണ്ട് ആൾ മണത്ത് വാങ്ങിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ പോട്ടി വാങ്ങുന്ന ടൈമിൽ നമുക്കത് ഈ ഒരു ചുണ്ണാമ്പൊക്കെ കിട്ട് തൊല്ലി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ ഒരു ചുണ്ണാമ്പൊക്കെ കളഞ്ഞിട്ടാനായിട്ടുണ്ടല്ലോ. നമ്മൾ ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് വേണ്ടോ ഇത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ചുവന്ന കളറിൽ ആ ഒരു കളർ വെള്ളം നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇനി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതുപോലെ കുറച്ച് ഉപ്പും അതുപോലെ ഒരു ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം പിന്നെ ഒഴിക്കേണ്ട. കുക്കറിലൊക്കെ ഇട്ട് പെട്ടെന്ന് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുക്കറിലിട്ടിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഇത്തിരി വെള്ളം നമ്മൾ വെന്ത് വരുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കട്ടെ കുക്കറിൽ തന്നെ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതുപോലെ 2 സവാള നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കൊത്തിയറിഞ്ഞെടുക്കുക. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിയുമ്പോഴല്ലോ നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ വാരിയിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള മസാലപ്പൊടി ഉണ്ട്. നമ്മുടെ ഈ ഒരു ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, ഗ്രാമ്പു ഇലക്കപ്പട്ട, അത് പൊടിച്ചതും അതുപോലെ ഒരു നുള്ള 2 സ്പൂൺ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതുപോലെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ആ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളം വറ്റിച്ച് വെച്ച് എടുക്കുക കേട്ടോ. കാരണം ആ ഒരു പൊട്ടിയിലുള്ള ആ ഒരു നെയ്യൊക്കെ ആ ഒരു പൊട്ടിയിലേക്ക് പിടിക്കാനായിട്ട് ആ ചുറ്റി ഒന്ന് വറ്റിച്ചെടുക്കുക.
നന്നായിട്ടൊന്ന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു വെള്ളം മസാല കൊണ്ട് കൂടിയിട്ട് ആ ഒരു പൊട്ടിയിലേക്ക് പിടിക്കാനായിട്ട് നമുക്കത് ഒന്ന് മൂടി വെച്ചെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതായത് ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ മണമൊക്കെ വന്ന് നല്ലൊരു ടേസ്റ്റിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ബ്രൗണിഷ് കളറിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്നതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്ത് ഇരുന്ന് ഒരു വൈകുന്നേരം സന്ധ്യ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഒന്നും കൂടെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ഏകദേശം ഇവിടെ ചുട്ടു വെച്ച ടൈമിലായപ്പോഴത്തേക്കും ഏകദേശം ഇതൊന്ന് പോട്ടിക്ക് ഒന്ന് സെറ്റായി നല്ല ബ്രൗണിഷ് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പോട്ടിയൊക്കെ വാങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്യുവാണെങ്കിൽ മിക്ക ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. കാരണം തട്ടേടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം മിക്കവരൊക്കെ വായിൽ വെള്ളമോ കപ്പലൊക്കെ ഓടുന്നുണ്ടെന്നറിയാം. അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണട്ടെ. പിന്നെ ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് അതിന് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കുക. അപ്പോൾ വെള്ളപ്പം നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ എന്തായാലും ശരിയായി കിട്ടും. അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണാം. ബൈ.